നമസ്കാരം. വ്യത്യസ്തമായ കഴിവുകൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന നിരവധി കലാകാരന്മാരെ നമുക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരാചകന്മാർക്ക് നിരവധി ആരാധകരാണുള്ളത്. ഇവരുടെ ശബ്ദം പോലും ആരാധകർക്ക് ജീവനാണ്. അങ്ങനെ അനുകരണ കരയിലൂടെ എത്തിയ ഒരു കൂട്ടം കലാകാരന്മാരുണ്ട്. അവരാണ് മിമിക്രി ആർട്ടിസ്റ്റുകൾ. അഭിനയത്തിന് പുറമെ അനുകരണ കലയിൽ ഒറിജിനലി വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ചില കലാകാരന്മാരുണ്ട്. അതെ, നമുക്ക് വളരെ നന്നായി അറിയാം. മിമിക്രിയിലൂടെ കോമഡിയിലൂടെ നമ്മുടെ സിനിമയിലേക്ക് എത്തിയവർ തന്നെയാണ് ദിലീപ്, ജയറാം എന്നീ അതുല്യ പ്രതിഭകൾ. അങ്ങനെ കാലിക്കറ്റ് കലാസാഗർ എന്ന ടീമിലൂടെ ചില കലാകാരന്മാർക്കിടയിൽ നിന്നും സ്റ്റേജ് പെർഫോമൻസിലൂടെ ലോക പ്രശസ്തമായ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ ശ്രദ്ധേയനായ താരമാണ് ജെയിംസ് ദേവസി. ജയറാം, സിദ്ദീഖ് എന്നീ നടന്മാരെ അനുകരിച്ച് ആദ്യ പെർഫോമൻസിലൂടെ ജഡ്ജസിനെ അത്ഭുതപ്പെടുത്തിയ ഒരു അതുല്യ പ്രതിഭ. അതേസമയം ജയറാമിന്റെ മുമ്പിൽ അദ്ദേഹത്തെ അനുകരിക്കുകയും ചെയ്തതോടെ ആ ഒരു എപ്പിസോഡിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. പിന്നീട് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ ശ്രദ്ധേയത്തി. ശേഷം ഓർമ്മയിൽ ഒരു ശിശിരം എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിൽ തിളങ്ങിയ ജെയിംസ് ദേവസി ഇപ്പോൾ തത്വമേ ന്യൂസിൽ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. അപ്പോൾ നല്ല കുടുംബം കേട്ടെ, അപ്പൊ കൊച്ചിനെ തീരുമാനിക്കേ, ഇവിടെ ഇങ്ങനെ കുമ്പളപ്പം നിന്ന് നടന്നാ മതിയോ അതോ കാനഡയിലൊക്കെ ചെന്ന് വെച്ച് തണുത്ത് മരിക്കണോന്ന്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെയിംസ് ദേവസി. ഞാൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ലോക്ക്ഡൗൺ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്നത് ഒരു ക്ലീഷയായി പോകും. അത് ഒരു എന്താ പറയുക, പ്രശ്നം പോലെയാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കോവിഡ് പേഷ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുക, മെഡിക്കേഷൻസ് കറക്റ്റ് രീതിയിൽ എടുക്കുക, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഓക്കെ, ഡോക്ടർ പറയുന്ന പോലെ എല്ലാം ചെയ്യുക. ബി സ്ട്രോങ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ലോക്ക്ഡൗൺ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ലോക്ക്ഡൗൺ, ഈ ലോക്ക്ഡൗൺ എല്ലാവരെ പോലെ തന്നെ എല്ലാവർക്കും, അതെ, ഇപ്പോൾ ആരെപ്പോൾ ലോക്ക്ഡൗണിൽ പ്രതിസന്ധി ഇല്ലാത്ത എല്ലാവരും പ്രതിസന്ധിയിലാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നാൾ കോവിഡ് പോസിറ്റീവ് ഒക്കെ ആയിരുന്നു. വീട്ടിൽ കുറച്ച് പേർ കോവിഡ് പോസിറ്റീവ് ഒക്കെ ആയി. അങ്ങനെ എനിക്ക് പോസിറ്റീവ് ഒക്കെ ആയി. അപ്പോൾ കുറച്ച് നാൾ ഭയങ്കര ബുദ്ധിമുട്ടി, ഹോസ്പിറ്റലിൽ ഒക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം റിക്കവറായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, കോവിഡ് ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന പുറത്തേക്കും അനാവശ്യമായിട്ട് പുറത്തൊന്നും ഇറങ്ങുന്നില്ല. പോലീസുകാരുണ്ട്. പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുക, അതുപോലെ തന്നെ രാവിലെ തന്നെ നേരത്തെ പോവുക. രാവിലെ തന്നെ നേരത്തെ പോകുക, എന്നിട്ട് അവിടെ നിന്ന് മട്ടൺ വാങ്ങിച്ചിട്ട് വരും, പിന്നെ കുളിക്കും. അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വീട്ടിലുള്ള അല്ലറ ചില്ലറ ജോലികളൊക്കെ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ കലാമേഖലയിൽ ഒരുപാട് എന്താ പറയുക, കലാമേഖലയിലല്ല, എല്ലാ ജോലി, പ്രത്യേകിച്ച് എല്ലാ ഒരു എന്താ പറയുക, ജോലി മേഖലകളിലും പ്രതിസന്ധിയാണ്. അതിപ്പോൾ കലയായാലും തന്നെ മറ്റ് ജോലികളായാലും തന്നെ എല്ലായിടത്തും ഭയങ്കര പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ സമ്പദ്ഘടന വരെ സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും കൂടെ മാത്രമേ നമുക്കിത് ഇതിൽ നിന്ന് കരകയറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോരുത്തരും നമ്മൾ കരകയറ്റുകയാണ്. നമ്മൾ സ്വയം സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സംരക്ഷിക്കണം. അതായത് നമ്മൾ മാസ്ക് വെക്കുക, ഡബിൾ ലെയർ മാസ്ക് വെക്കുക, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിക്കുമ്പോൾ അപ്പം നമ്മൾ മറ്റുള്ളവരെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. നമ്മൾ സ്വയം സംരക്ഷിക്കുന്ന പോലെ മറ്റൊരാൾ സംരക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്തൊക്കെ വേണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ സർക്കാർ പറയുന്ന പോലെ നമ്മളെല്ലാ നിബന്ധനകളും പാലിക്കുക, അതുപോലെ ആവശ്യമില്ലാണ്ട് അനാവശ്യമായ ചടങ്ങുകളൊക്കെ ഒഴിവാക്കുക. അത്രയ്ക്ക് എന്താ പറയുക, ഒഴിവാക്കാൻ പറ്റാത്ത ചടങ്ങുകളിൽ വളരെ കുറച്ച് ആളുകൾ പങ്കെടുക്കുക. അങ്ങനെ
ഈ ലോക്ക്ഡൗൺ കാലത്ത് 2020 മുതലാണ്, അതായത് 2020 കൊറോണ വന്നു. അതിനുശേഷം പിന്നെ ദുരിതത്തോട് ദുരിതമായിരുന്നു നമുക്കെല്ലാവർക്കും. ഒരുപാട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കലാകാരന്മാരെ, അതുപോലെ തന്നെ എന്താ പറയുക, സമൂഹത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും പ്രവർത്തിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചു പോയി. അവർ മരണമടഞ്ഞു, കോവിഡ് മൂലം മരണമടഞ്ഞു, എല്ലാവരും മരണമടഞ്ഞു ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഈ ഒരു സമയത്ത് തന്നെ സ്മരിക്കുകയാണ്. ഇപ്പോൾ വാക്സിനേഷൻ, നമ്മളിപ്പോൾ വാക്സിനേഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും പരമാവധി വാക്സിനേഷൻ എടുക്കാൻ, നിങ്ങൾ വാക്സിനേഷൻ എടുക്കുന്ന ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ വീട്ടിലുള്ള വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ രോഗമുള്ള അവർക്കൊക്കെ, അല്ല രോഗബാധിതർക്കുള്ള ഒരു പ്രത്യേക ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ വാക്സിനേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം വാക്സിൻ എടുത്തു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു കോവിഡിനെ നമുക്ക് അതിജീവിക്കാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.